സത്യം പറയുകയാണെങ്കിൽ ഞാൻ യോഗ ക്ലാസ് എന്നൊക്കെ കേട്ടപ്പോൾ പരമ പോരാന്ന് വിചാരിച്ചത്. പക്ഷേ മൊത്തത്തിലെല്ലാം കൊള്ളായിരുന്നു. എനിക്ക് ആ ടാസ്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ ഒരിക്കലും ഇവര് അഞ്ച് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞപ്പോൾ ഈശ്വരൻ എൻ്റെ അത് കഴിഞ്ഞിട്ടില്ല എണീറ്റ് എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ തോന്നി. അപ്പോൾ മൊത്തത്തിൽ നന്നായിരുന്നു എല്ലാതും, അടിപൊളിയായിരുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ. ആദ്യമേ തന്നെ റാം സാറിനും പ്രമോദ് സാറിനും നന്ദി പറയുന്നു നമ്മുടെ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു യോഗ ക്ലാസ് സംഘടിപ്പിച്ച് തന്നതിന്. അതുപോലെ തന്നെ നിങ്ങളോട് ഒരു സോറി കൂടി പറയുന്നു. സാർ എന്നെ ശ്രദ്ധിച്ചില്ല, ലിഫ്റ്റിനോട് വെച്ച് പറഞ്ഞു ഞാനായിരുന്നു. പക്ഷെ അത് ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പറയാൻ കാരണം വരുന്നില്ല, ഞാൻ കുറേ മോട്ടിവേഷൻ ക്ലാസ്സിനൊക്കെ ഇരുന്നിട്ടുള്ളതാണ്. റാം സാറിന് അറിയാം നമ്മൾ അവിടെ വന്നിട്ട് അവിടെയും ഇരിക്കാറുള്ളത്. അപ്പോൾ അവിടെ ഞാൻ മോട്ടിവേഷൻ ക്ലാസ്സിന് കുറേ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഒരു ഭയങ്കര ബോറിങ് ലാഗിങ് ആയിരിക്കും എന്നൊക്കെ കരുതി. പക്ഷെ എനിക്കിഷ്ടമായി, പേഴ്സണലി എനിക്കിഷ്ടമായി. കാരണം ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ടാസ്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ പക്ഷെ എനിക്ക് നല്ല എഫക്റ്റീവ് ആയിട്ട് തോന്നി. ഒരു ഒരു നല്ല ക്ലാസ് തന്നെയായിരുന്നു. അപ്പൊ സാറിന് താങ്ക്സ് പറയുന്നു, ഇത്ര നല്ലൊരു ക്ലാസ്, നല്ല ക്ലാസ് ആയിട്ട് തന്നെ തോന്നിയുള്ളൂ. ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ ഈ സ്ട്രെസ് കുറയ്ക്കാൻ ഇങ്ങനെ ഇത്രയും നല്ല രീതിയിൽ യോഗ എടുക്കുന്ന സാറിനോട് താങ്ക്സ്. ഞാൻ ആദ്യമായിട്ടാണ് എല്ലാവരും പറഞ്ഞ പോലെ, ഇവർ പറഞ്ഞ പോലെ യോഗ ക്ലാസ്സിൽ ഇരിക്കുന്നത്. കണ്ണടച്ചിരുന്നപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്തോ ഒരു ഇതുപോലെ തോന്നി, അല്ല ഉള്ളിലേക്ക് എന്തോ ഇത് പോണ പോലെ ഒന്നുമില്ലാത്തൊരവസ്ഥ പോലെ വന്ന്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്ര സമയം കൊണ്ട് ഇത്ര പറഞ്ഞ പിന്നെ ഭയങ്കര മോട്ടിവേഷനും അങ്ങനെ കഥകളൊക്കെ ഇട്ടപ്പോൾ ഭയങ്കര ഒരു ഇൻസ്പിറേഷനൊക്കെ ആയി. അതിന് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് സാറിന് നന്ദി. റാം സാറിന് ഏറ്റവും കൂടുതൽ, റാം സാറ് കാരണമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടിയത്. അല്ല സാർ പറഞ്ഞത് കൊണ്ടാണെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഭയങ്കര നന്ദി. പ്രമോദ് സാർ നല്ല ക്ലാസ്. താങ്ക് യു. യോഗ ക്ലാസ്സിലിരിക്കുന്നു, എനിക്ക് നല്ല ക്ലാസ്സായിട്ട് ഞാൻ തോന്നിയത്. ക്ലാസ് ഭയങ്കര നന്നായിരുന്നു, മനസ്സിനൊക്കെ നല്ല സമാധാനം. ഇതേപോലെ ആദ്യമായിട്ടാണ് ഒരു യോഗ ക്ലാസ്സിലിരിക്കുന്നത്. ഇപ്പോൾ ക്ലാസ് നല്ല അടിപൊളിയായി തോന്നി, എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ക്ലാസ് എടുത്ത സാറിന് ഒരുപാട് നന്ദി. വളരെ മികച്ചൊരു ക്ലാസ് ആയിരുന്നു. ക്ലാസ് എടുത്ത പ്രമോദ് സാറിനും ക്ലാസ്സിന് അവസരം ഉണ്ടാക്കിയെന്ന റാം സാറിനും വളരെ നന്ദി. നല്ലൊരു ക്ലാസ്സായിരുന്നു എടുത്തത്. ഞാൻ ആദ്യമായിട്ടാണ് യോഗിക്കുന്നത്, നല്ല ക്ലാസ്സായിരുന്നു. അവസരം ഇരിക്കുന്ന റാം സാറിന്. ഗുഡ് ഈവനിംഗ് ടു ഓൾ. ഞാൻ ഇതിനു മുമ്പ് ഇതുപോലെ യോഗ ക്ലാസ്സിന് പങ്കെടുത്തിട്ടുണ്ട്. സാറിൻ്റെ ക്ലാസ് സൂപ്പറായിരുന്നു, അത് ജെന്യൂൻ ആയിട്ട് പറയാണ്. ക്ലാസ്സൊക്കെ നല്ല രസമുണ്ടായിരുന്നു, അന്നൊരു റിഫ്രഷ്മെന്റ് ആയ പോലെ തോന്നിയിട്ടായിരുന്നു. ഗുഡ് ഈവനിങ് ഓൾ. ആദ്യം തന്നെ സാറിനും ഞാൻ താങ്ക് യു പറയുന്നു. പിന്നെ ഞാൻ സ്കൂളിൽ യോഗ പ്രാക്ടീസ് ചെയ്തിരുന്നതാണ്, ഞാൻ കമ്പൽസറി ആയിരുന്നു യോഗ. അതിനുശേഷം പിന്നെ ടച്ച് വിട്ടു. അതിനുശേഷം ഇപ്പോഴാണ് കുറേ നാൾക്ക് ശേഷം മെഡിറ്റേഷൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് മെഡിറ്റേഷൻ ഇരിക്കണേ. ഇല്ല മൊത്തം ആകെ കണ്ണടച്ചിരിക്കുമ്പോൾ ടാസ്ക് കൊളായില്ലോ, ഇനിയിപ്പോൾ 5 മണിക്ക് ബസ് കിട്ടില്ല പോയി. അത് മൊത്തത്തിൽ ക്ലാസ് നന്നായിരുന്നു. ക്ലാസ് നന്നായിരുന്നു. ഞാൻ പിന്നെ യോഗ ഞാൻ ചെയ്തിട്ടുണ്ട്, സൂര്യ നമസ്കാരമൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനും അച്ഛനും ചേച്ചിയൊക്കെ ചെയ്യാറുള്ളത് തന്നെ യോഗ. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ് യോഗ ചെയ്യണമെന്ന് പറഞ്ഞത്. പിന്നെ ക്ലാസ് നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. മെഡിറ്റേഷൻ അത് എനിക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ക്ലാസ്സാണെന്ന് തോന്നിയത്. ഞാൻ യോഗ ക്ലാസ് ഉണ്ട്, അമ്മയൊക്കെ യോഗയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ ഞാൻ ഫെമിലിയർ ആണ് അതിനെപ്പറ്റി. പക്ഷെ ഞാൻ ഫസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യണ ഒരു സെഷനായിരുന്നു ഇത്, അടിപൊളിയായിരുന്നു. എനിക്ക് ക്ലാസ് വളരെ നന്നായിട്ട് തോന്നി. പിന്നെ പുതിയ കുറേ അറിവുകൾ സാറിൻ്റെ നിന്ന് കിട്ടി. യോഗേനെ കുറിച്ച് എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടിയതിന് വളരെ താങ്ക്സ്. പ്രതീക്ഷ പോലെയല്ല, നല്ല റിലാക്സ് ആയിട്ട് തോന്നി. പിന്നെ യോഗ ക്ലാസ്സിന് മിക്ക ഇതും സ്കൂളിൽ മുങ്ങി നടക്കാറ് പതിവ്, പക്ഷെ ഇത് നല്ല ഇഷ്ടമായി. ഇല്ല ഇതേപോലെയല്ല സ്കൂളിൽ എന്ന് വെച്ചിട്ടെങ്കിൽ ഇരുന്നിപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റില് അങ്ങോട്ടും കൂടെ ഇറങ്ങാൻ പറ്റി. ഇത് നല്ല ഇതിൽ ജോലി അടിച്ച് ഞാൻ പറ്റി, ഭയങ്കര റിലാക്സ് ആയിട്ട് ചെയ്യാൻ പറ്റി. സാറന്മാർക്ക് രണ്ടുപേർക്കും നിന്ന്. ഗുഡ് ആഫ്റ്റർനൂൺ. നല്ല ക്ലാസ്സായിരുന്നു. എൻ്റെ സ്കൂളിലുണ്ടായിരുന്നു യോഗ, ഞാൻ കുറെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു, നല്ല കാര്യങ്ങളായിരുന്നു. താങ്ക് യു റാം സാറിനും, താങ്ക് യു പ്രമോദ് സാറിനും, താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് യോഗ ക്ലാസ്സിലിരിക്കുന്നതിന്. ചാൻസ് ഒരുക്കി തന്ന റാം സാറിനും പ്രമോദ് സാറിനും താങ്ക് യു. കുറേ ചിരിച്ചു, ഭയങ്കര റിലാക്സ്ഡായി. താങ്ക് യു. ആദ്യം തന്നെ നല്ല ക്ലാസ്സായിരുന്നു. ഞാൻ പിന്നെ യോഗയൊക്കെ ചെയ്തിരുന്നു, ഇപ്പോൾ യോഗയും മെഡിറ്റേഷനൊക്കെ റെഗുലർ ആക്കാനുള്ളൊരു പരിശ്രമത്തിലാണ്.
ഇന്നലെ നല്ല ക്ലാസ് ആയിരുന്നു സാർ, എനിക്ക് കുറച്ച് ഇരിക്കാൻ പറ്റി. ആ ടാസ്ക് പ്രത്യേകം നല്ല ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ പ്രൊഫഷണൽ കോഴ്സുകൾക്കൊക്കെ ഇതേപോലെ യോഗ എന്ന് പറയുന്നത് നല്ലൊരു കൺസെപ്റ്റാണ്. അപ്പോൾ അതിനൊരു അവസരം ഒരുക്കി തന്ന റാം സാറിന് വളരെയധികം താങ്ക്സ് ഉണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു. രാം സാറിനും പ്രസാദ് സാറിനും നന്ദിയുണ്ട്. ഞാൻ ആദ്യമായിട്ടല്ല യോഗ ക്ലാസ്സിൽ ഇരിക്കുന്നത്, ഞാൻ മുമ്പൊക്കെ ഇരുന്നിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ കുറേ കേൾക്കാനും എനിക്ക് വലിയ മടിയൊന്നും ഇല്ല. എന്നാലും ഈ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ സാറ് തന്ന ഒരു പുതിയ ടെക്നിക്സൊക്കെ നല്ല വളരെ എഫക്റ്റീവാണ്. പിന്നെ നമ്മുടെ രാം സാറിൻ്റെ അല്ല നമ്മുടെ മോട്ടിവേറ്റർ, ഈ സമയത്തിന് ഏറ്റവും വലിയ നമുക്ക് എല്ലാത്തിനും മോട്ടിവേഷൻ തരാനുള്ള സാറുണ്ടല്ലോ. അപ്പോൾ സാറിനും അല്ല, അത് ശരിയാണ്, സാറ് പറഞ്ഞാൽ ശരിയാണ്. സാറിൻ്റെ ആദ്യത്തെ ആ കഥയും കുറേ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ ഇതൊക്കെയാണ്, എഫക്റ്റീവാണ്, ഇൻഫോർമേറ്റീവാണ്. അപ്പോൾ സാറിനും പ്രമോദ് സാറിനും നടത്തിയതിന് നന്ദി. ആദ്യം യോഗ ക്ലാസ്സിലോട്ട് ബോറായിരിക്കുന്നു വിചാരിച്ചത്, വീട്ടിൽ പോയാലെന്ന് ആലോചിച്ച്. ഇനി മിസ് സമ്മതിച്ചില്ല എൻ്റെ ക്ലാസ്സിൽ കയറിയില്ല, പക്ഷെ ഒട്ടും ബോറടിച്ചില്ല, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, നല്ല റിലീഫ് ആയിരുന്നു. പിന്നെ ഇതുപോലെ ക്ലാസ് കണ്ടക്ട് ചെയ്തു ഞാൻ സാറിന് നന്ദി. ഏ അല്ല ജോലി ക്ലാസ് ഞാൻ നല്ല ക്ലാസ്സായിരുന്നു, പക്ഷെ ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസം ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നാലേ എൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. അതെ, കുഴപ്പമില്ല, മൊത്തം നല്ല ക്ലാസ്സായിരുന്നു. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാലേ, നിങ്ങളെല്ലാവരും വിട്ടുപോയ ആൾക്കാരുണ്ട്. ഏ ദേവി, ഷൽജ, സുനില്, പ്രണവ്, ഇവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ ക്ലാസ്സിൻ്റെ ബാക്ക് ബോൺ. ഞങ്ങൾ രണ്ടുപേരും വെറുതെ വന്ന്, ഞാൻ വെറുതെ നിന്നിട്ടുള്ളൂ, ആള് വെറുതെ നിന്നിട്ടില്ല, ആള് എഫേർട്ട് എടുത്തു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ പേരിൽ അവരോടും കൂടി നമ്മൾ എന്ത് പറയണം, താങ്ക്സ് പറയണം. പിന്നെ താങ്ക്സ് പറയേണ്ടത് ആരറിയോ, പിന്നെ താങ്ക്സ് പറയേണ്ടത് നമുക്ക് വേണ്ടി ചായ ഉണ്ടാക്കിയ ആളും സമോസ ഉണ്ടാക്കിയ ആളും. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും കേട്ടോ. താനാവും ആ അല്ല, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഡിസ്ട്രിബ്യൂട്ടർ, ഓക്കെ, മാനുഫാക്ചറർ, അതുപോലെ മലപ്പുറം ഫൗണ്ടേഷൻ്റെ CEO തൊട്ട് MD വരെയുള്ള എല്ലാവരും സ്പോൺസർ. അപ്പോൾ എല്ലാവരോടും ഞാൻ നിങ്ങളുടെ പേരിൽ നന്ദി പറയണു. പ്രമോദ് സാറോടും സുനിൽജിയോടും പ്രത്യേകം നന്ദി പറയണു. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ബോട്ടം ഹാർട്ടിൽ നിന്ന് മാനിപ്പുലേറ്റ് ചെയ്യാത്ത വാക്കുകളായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലേ അല്ലേ, ഉറപ്പില്ല അല്ലേ? ആ ശരി, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഓക്കെ.